എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ സ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റിക്ക് ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകണത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 എണ്ണത്തിന് 6 കളർ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 3 എണ്ണത്തിന് എന്താ നമ്മുടെ ലീഫ് ഗ്രീൻ കളറും 3 എണ്ണത്തിന് ലെമൺ യെല്ലോയും ആണ് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ബാക്ക് സൈഡ് ഒന്നും പെയിൻറ് ചെയ്യുന്നില്ല, ഫ്രണ്ട് ഭാഗം മാത്രമാണ് പെയിൻറ് ചെയ്തെടുക്കണത്. ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ലൈറ്റ് കളേഴ്സാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്റ്റിക്കിൽ പെയിൻറ് ചെയ്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 എണ്ണത്തിൽ ലീഫ് ഗ്രീൻ കളറും 3 എണ്ണത്തിൽ ലെമൺ യെല്ലോയും ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പല പല കളേഴ്സാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇതിൽ നമുക്കിനി എന്തെങ്കിലും കോഡ്സൊക്കെ എഴുതി കൊടുക്കാം. ഞാനിവിടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുള്ളതൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോഡ്സൊക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അതല്ലെങ്കിൽ എന്തെങ്കിലും വിഷസൊക്കെ എഴുതി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതിലെഴുതാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പെർമനൻറ്റ് മാർക്കറാണ്, ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. കാലിഗ്രഫിക്ക് അറിയുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ എഴുതാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത്. ഇതിൽ ആദ്യം എഴുതിയാലുണ്ടല്ലോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇൻ അവർ ഫാമിലി എന്നല്ല കേട്ടോ ഞാൻ എഴുതാനായിട്ട് ഉദ്ദേശിച്ചത്, ഇൻ അവർ ഹോം എന്നാണ്. അറിയാതെ തെറ്റിപ്പോയതാണ്. അപ്പോൾ ഞാൻ ആ സ്റ്റിക്ക് അവസാനം മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇൻ അവർ ഹോം എന്ന് എഴുതിയാൽ മതി ആദ്യത്തേൽ. നമ്മുടെ എഴുതി കൊടുക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഷെല്ല് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ പെയിൻറ് അടിച്ചില്ലേ, അതിൽ ഞാൻ യെല്ലോ കളർ ഷെല്ലും യെല്ലോ കളർ അടിച്ചതിൽ ഗ്രീൻ കളറും ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷെല്ലൊന്നും ഇല്ലെങ്കിൽ എന്താ പെയിൻറ് ഏതെങ്കിലും പെയിൻറ് വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും ഭംഗി ഉണ്ടാവും. അതല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ രണ്ടറ്റത്തും കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുത്താലും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഷെല്ലെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ത്രെഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷെല്ലെല്ലാം ഒട്ടിച്ചത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ സ്റ്റിക്കൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിൽ ഒരെണ്ണത്തിൻ്റെ ബാക്ക് സൈഡിൽ ഞാനൊന്ന് എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബാക്ക് സൈഡിൽ പെയിൻറ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എല്ലാം ഒരുപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ത്രെഡ് ഒട്ടിക്കേണ്ടത് എല്ലാം ഒരുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അതിന് ശേഷം നമുക്ക് എത്ര അകലത്തിലാണോ ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അതനുസരിച്ചിട്ട് ഇതാ ഇവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ജൂട്ട് ത്രെഡിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിക്കൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഇൻ അവർ ഫാമിലി എന്നല്ല ഇൻ അവർ ഹോം എന്നാണ് എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം ഞാനത് എടുത്ത് മാറ്റിയിട്ട് വേറൊരെണ്ണം ഇൻ അവർ ഹോം എന്ന് പറഞ്ഞിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്.
ഫെവിക്കോള് വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ കുറച്ചധികം സമയം ഒട്ടാനായിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ദാ സ്റ്റിക്കൊക്കെ ഒട്ടിച്ചത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൽ ഞാനുണ്ടല്ലോ നമ്മുടെ ത്രെഡിൻ്റെ രണ്ടറ്റവും ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് അവിടെ വല്ല നമ്മുടെ മുത്ത് മാലമുത്തൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.